സഭ അവരുടെ സ്വഭാവത്താലെ തന്നെ പ്രേക്ഷിതയാണ്. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷിപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് മാമോദിസ നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം പാലിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. അതെ പ്രിയമുള്ളവരെ, ഇതിനു വേണ്ടിയാണ് നാമം വിളിക്കപ്പെട്ടിരിക്കുന്നത്. സഭാ മക്കളെന്ന് അഭിമാനിക്കുന്ന നാം എന്റെ അമ്മയായ സഭ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾറിയുന്നുണ്ടോ? ഫലമുള്ള മരത്തിനാണ് കല്ലേർ കൂടുതൽ കിട്ടുന്നത് എന്ന് നാം കേട്ടിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിന്റെയും വെല്ലുവിളികളെ പ്രേക്ഷിതയായ സഭ മുന്നോട്ട് നീങ്ങുന്നു. കൊറോണ കാലത്തും നമ്മുടെ അമ്മയായ സഭ ലോകത്തിന് പ്രദാനം ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ നമുക്ക് കണ്ണു തുറന്ന് കാണാം. വിശക്കുന്നവന് ആഹാരമായി, ദാഹിക്കുന്നവന് ജീവജലമായി, വേദനിക്കുന്നവന് ആശ്വാസമായി, തളർന്നവന് താങ്ങായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ. നാം ചെയ്യുന്ന ഓരോ കൊച്ചു നല്ല പ്രവർത്തനങ്ങളും നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനമാണ്. പത്രോസാകുന്ന പാറമേൽ പണിതുയർത്തപ്പെട്ട തിരുസഭയെ, ഉദാശകളാകുന്ന തൂണിന്മേൽ കരുത്തു നൽകി ദൈവം വളർത്തി. സ്വൈകതവും സർവത്രിയവുമായ സർവമഹത്വവും മുടിചൂടി നിൽക്കുന്ന നമ്മുടെ അമ്മയായ സഭയോട് നമുക്ക് എന്നും നന്ദിയുള്ളവരാകാം. കുടുംബങ്ങളുടെ ഇടവകയുടെ ലോകം മുഴുവൻ അവൾക്ക് കരുതലായി കരുത്തായി കാവലായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനായി സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഭ ആ സഭയുടെ മകനായി ജനിക്കുവാൻ കൃപമേടിയതാണ് എൻ സൗഭാഗ്യം. കറയില്ലാത്തൊരു കുഞ്ഞാടിൻ രക്തത്തിൻ വിലയാണു സഭ ആ സഭയുടെ മകനായി ജനിക്കുവാൻ കൃപമേടിയതാണ് എൻ സൗഭാഗ്യം. സ്വർഗം വിതറും സൗന്ദര്യത്തിൽ കറയില്ലാതെ വിളങ്ങിട ആദി മുതൽ കെന്നതുപോലെ സഭയെ നയിക്കണേ ആത്മാവേ. സ്വർഗം വിതറും സൗന്ദര്യത്തിൽ കറയില്ലാതെ വിളങ്ങിട ആദി മുതൽ കെന്നതുപോലെ സഭയെ നയിക്കണേ ആത്മാവേ. അമ്മേ 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 സഭയാമമ്മേ.